ഒരു ജീവിതം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഒരു ഐ പി എസ് റാങ്കിലുള്ള ഒരു പദവി അലങ്കരിക്കുന്ന അദ്ദേഹം എങ്ങനെ ജീവിക്കണം എന്ന് ഈ സമൂഹത്തിനെയും കേരളത്തിനെയും കാണിച്ചു കൊടുത്തു. ആ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് പേടിയാകുന്നത് അത് ചിലർ ധർമ്മം അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ്, സത്യം അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ പലർക്കും നെഞ്ചിടിപ്പുണ്ടാകുന്നത്. ജീവിതത്തിൽ ധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് അദ്ദേഹം കാണിക്കുന്നു. തൻ്റെ ഉദ്യോഗ പദവി എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് അദ്ദേഹം നമ്മളെ കാണിച്ചു തരുന്നു. സത്യം എങ്ങനെ ആദരിക്കണമെന്നും സത്യം എങ്ങനെ അനുവർത്തിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. കേരളത്തിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ ഋഷിരാജ് സിംഗ് അവർകൾ. ഞാൻ ഇവിടെ വന്ന ശേഷം ശ്രീ ആനന്ദ്കുമാർ സർ എന്നെ ഇവിടുത്തെ മൊത്തം ക്യാമ്പ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. ഏകദേശം 20 ഏക്കറിൽ പല നല്ല കാര്യങ്ങൾ ഇവിടെ നടത്തി വരികയാണ്. വയസ്സായ ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലവും ഇവിടെ ഉണ്ട്. പിന്നെ ഏതോ ഒരു ദുഃഖകരമായ സാഹചര്യം നമ്മൾ പറയാം, ഇല്ലെങ്കിൽ വേറെ കുറേ സാഹചര്യങ്ങളിൽ ചില കുട്ടികൾക്ക് അവരുടെ അമ്മ അച്ഛന്മാരുടെ കൂടെ താമസിപ്പിക്കാൻ അവർക്ക് കൂടെ ജീവിക്കാനും ഇല്ലെങ്കിൽ അവർക്ക് സാന്നിധ്യത്തിൽ പഠിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള കുട്ടികളും ഇവിടെ ഉണ്ട്. അവരുടെ കാര്യങ്ങൾ ഇവിടെ വളരെ നല്ല രീതിയിൽ ഭാരവാഹികൾ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നെ അവരുടെ ഈ ട്രസ്റ്റിൻ്റെ സാഹചര്യം, ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു നല്ല ഒരു സ്കൂളും ഇവിടെ നടക്കുന്നുണ്ട്. സ്കൂളിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിൽ ഇനിയും നമ്മുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കേരളം മാത്രം ഒന്നാമത്തെ സ്ഥാനത്തിലാണെങ്കിലും പക്ഷേ മറ്റേ സംസ്ഥാനങ്ങളിൽ ഒരു വലിയ മെച്ചം കാണുന്നില്ല. ഇന്നലെ ഇത് പത്രത്തിലും ഉണ്ടായിരുന്നു, ഒന്നാമത്തെ ക്ലാസ്സിൽ കയറിയ ഇന്ത്യ രാജ്യത്തിൽ ഏത് സംസ്ഥാനമായാലും ഒന്നാമത്തെ ക്ലാസ്സിൽ കയറിയ എല്ലാ കുട്ടികളിൽ 50% മാത്രമേ 10-ാമത്തെ ക്ലാസ്സിൽ എത്തുള്ളൂ. ഇതാണ് സത്യം. നമ്മൾ എന്തും പറഞ്ഞാലും ഇവിടുത്തെ കാര്യങ്ങളും നോക്കി അതിനകത്ത് പറയാൻ തന്നെ 78% കയറുള്ളൂ. 100 കുട്ടികൾ ഒന്നാമത്തെ സ്ഥാനത്തിൽ കേരളത്തിൽ സ്കൂളിൽ പോയാണെങ്കിൽ അതിനകത്ത് 78 മാത്രമേ 10-ാമത്തെ സ്ഥാനത്തിൽ പോവുള്ളൂ എന്നാണ് കണക്ക്. പിന്നെ പെൺകുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ വളരെ കഷ്ടമാണ്. ഒരു അധ്യയനത്തിൽ പറയുന്നു, ഇത് ഇവിടെ ഇല്ല, ഇവിടെ കുറച്ച് ഭേദമാണ്. വടക്ക് ഇന്ത്യയിൽ 1000 പെൺകുട്ടികൾ ഒന്നാമത്തെ ക്ലാസ്സിലെ അഡ്മിഷന് വേണ്ടി പോവുകയാണെങ്കിൽ 1 കുട്ടി മാത്രമേ കോളേജിൽ എത്തുള്ളൂ. അതാണ് രാജസ്ഥാൻ, UP, ബീഹാർ, മധ്യപ്രദേശിൻ്റെ അവസ്ഥ. ഇനിയും ചില ഭാഗങ്ങളിൽ, എല്ലാ പട്ടണങ്ങളിലും ഉണ്ടെന്ന് ഞാൻ പറയലില്ല, പിന്നെ നാട്ടൻ പ്രദേശങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ഈ താങ്കൾ ഏറ്റെടുത്ത ഈ കുട്ടികളുടെ അവരുടെ ജീവികയുള്ള കാര്യങ്ങൾ മാത്രമല്ല അവരുടെ പഠനവും നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ട് അവരെ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോയാലേ അതിൻ്റെ എന്തെങ്കിലും ഒരു നന്മ ഈ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. റോഡ് സേഫ്റ്റിയിലും നമ്മുടെ കേരളത്തിൽ ബാക്കി ആരോഗ്യനില നോക്കിയാലും സാക്ഷരത നോക്കിയാലും നമ്മൾ ഒന്നാമത്തെ സ്ഥാനത്തിലാണെങ്കിലും റോഡ് അപകടങ്ങളുടെ കാര്യത്തിലും നമ്മൾ ദുർഭാഗ്യം പറയട്ടെ, നമ്മൾ ഇന്ത്യയിലെ ഒന്നാമത്തെ സ്ഥാനത്തിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത് ഈ കൊച്ചു സംസ്ഥാനം കേരളത്തിലാണ്. അത് വേറെ കാരണമൊന്നുമില്ല, ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ടാണ് ഒരു 4000 മരണങ്ങൾ 1 കേരളത്തിൽ നടക്കുന്നത്. റോഡ് അപകടങ്ങളിൽ 40,000 അപകടങ്ങൾ ഇവിടെ 1 നടക്കുക ഉണ്ടാവുക.
ഒരു 50,000 തോളം ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് ഒരു വർഷത്തിൽ കിട്ടുക. ഒരു ദിവസത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 13-14 മരണങ്ങൾ റോഡ് അപകടങ്ങളിൽ കേരളത്തിൽ ദിവസേന ഉണ്ടാവുന്നുണ്ട്. ഡ്യൂട്ടി 10 അപകടങ്ങൾ ഇവിടെ ദിവസേന ഉണ്ടാവുന്നുണ്ട്. ഡ്യൂട്ടി 40 ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് ഇവിടെ ദിവസേന കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. നമ്മൾ 2-3 കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവറുടെ അശ്രദ്ധ നമ്മൾ മാറ്റണം. അതായത് ഡ്രൈവറുടെ അശ്രദ്ധ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഡ്രൈവർ മദ്യം പിടിച്ചിട്ട് വണ്ടി ഓടിക്കുക, ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുക, ഫോണിൽ സംസാരിച്ച് വണ്ടി ഓടിക്കുക, ഒരു സ്വന്തം വാഹനം ഒന്നും നോക്കാതെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ വണ്ടി ഓടിക്കുക, രാത്രിയിൽ റെസ്റ്റ് എടുക്കാതെ വിശ്രമം എടുക്കാതെ വണ്ടി ഓടിക്കുക, ഇങ്ങനെ ഈ രീതിയിൽ ഡ്രൈവർമാരുടെ വണ്ടി ഓടിക്കുമ്പോഴാണ് ഇവിടെ 85% അപകടങ്ങൾ ഉണ്ടാവുന്നത്. 85% ഇത് നമുക്ക് ഒഴിവാക്കാം. 4,000 മരണം ഒരു വർഷത്തിന് ഉണ്ടാവുകയാണെങ്കിൽ അതിന് 45% മരണങ്ങളിൽ മരിക്കുന്ന ആളുകൾ ഇരുചക്ര വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ മാത്രമാണ്. അവർ ഹെൽമെറ്റൊക്കെ വല്ല അവർ ഹെൽമെറ്റ് ധരിച്ചാണെങ്കിൽ ഇവിടെ ഡോക്ടർ മാഡം ഇവിടെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്, ഡോക്ടർമാരോട് സംസാരിക്കാം. അവർ തന്നെ പല കണക്കാണ് ഞങ്ങളോട്. ഇരുചക്ര വാഹനത്തിൻ്റെ മരണം ഉണ്ടാവുന്നത് ഒരു ആളിൻ്റെ തലയ്ക്ക് കിട്ടുന്ന പരിക്ക് കൊണ്ടാണ്. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു കൊള്ളാവുന്ന ഒരു ഹെൽമെറ്റ് സ്ട്രെപ്പൊക്കെ വെച്ചാൽ നമുക്ക് ഒരു 90% വരെ ഇരുചക്ര വാഹനങ്ങളുടെ കൊണ്ടുണ്ടാവുന്ന മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അതായത് 2,000 മരണങ്ങൾ നമുക്ക് ഒരു വർഷത്തിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. ഈ ഒറ്റ കാര്യം മാത്രം ഒരു നല്ല ഹെൽമെറ്റ് നല്ല രീതിയിൽ വെച്ചാണെങ്കിൽ. ഇതാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെ നാട്ടുകാരുടെ ഇപ്പോൾ സഹായം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. 80% മുതൽ 85% വരെ ആയി, ബാക്കി 100% ആവണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, കാറോ ഇല്ലെങ്കിൽ ചെറിയ 4-വീലർ ചെറിയ വാഹനങ്ങളിൽ കാർ ജീപ്പുകളിൽ ഫ്രണ്ട് സീറ്റിൽ, അതായത് മുൻവശത്തുള്ള സീറ്റിൽ ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. കുറേ മരണങ്ങൾ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തത് കൊണ്ട് ഷോക്ക് കൊണ്ടാണ് ആളുകൾ മരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, വലിയ വാഹനങ്ങളിൽ ഞങ്ങൾ സ്പീഡ് ഗവർണറൊക്കെ വെച്ചു. നേരത്തെ വലിയ വാഹനങ്ങളിൽ തമ്മിൽ വലിയ സ്പീഡിൻ്റെ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ഈ സൈഡിൽ കുറവാണെങ്കിലും മലബാർ സൈഡിൽ, അതായത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരങ്ങൾ കൊണ്ടാണ് ഒത്തിരി ആളുകൾ മരിച്ചത്. ഇത് ഞങ്ങളിപ്പോൾ ഏകദേശം ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം എല്ലാ വണ്ടികളിൽ ഞങ്ങൾ സ്പീഡ് ഗവർണറൊക്കെ വെച്ചു. സ്പീഡ് ഗവർണർ വെച്ചാൽ ഒരു വണ്ടിക്ക് 60 കിലോമീറ്റർ ശേഷം മുകളിൽ പോകാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ കഴിഞ്ഞ 15 ഏറ്റവും കുറഞ്ഞ അപകടങ്ങൾ നടന്ന വർഷമായിരുന്നു കഴിഞ്ഞ വർഷം 2013. ഒരു ഏകദേശം 2,000 മരണങ്ങൾ നമുക്ക് 2015 കുറയ്ക്കാൻ സാധിച്ചു. ഇത് മരണങ്ങളും 150 മരണങ്ങളും അതിന് മുമ്പിലുള്ള വർഷത്തിനേക്കാൾ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. ഈ വർഷം ഞങ്ങളുടെ ഉദ്ദേശം, ലക്ഷ്യം 500 മരണങ്ങൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറയ്ക്കാനുള്ള ആ ശ്രമത്തിലാണ്. നിങ്ങളുടെ ആളുകളും നാട്ടുകാരും എല്ലാം സഹായിച്ചാൽ ഞങ്ങൾക്ക് ഈ ലക്ഷ്യത്തിനെത്താൻ കഴിയും.